University College ദിവസങ്ങളെ അവിടത്തെ സംഭവവാസങ്ങൾ ഒരുപക്ഷേ ശ്രീ ബാലേന്ദ്രൻ മേനോൻ എവിടെയോ ഒരു ട്രാക്ക് തെറ്റി പോയോ എന്ന് പോലും ആലോചിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സൂറത്തിനെ വേണം കാണിച്ചു തരാം ശ്രീ ബാലചന്ദ്ര മേനോൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ സതീർത്ഥ്യനായിരുന്നു അദ്ദേഹം ഒരു വർഷം ആർട്സ് സബ് സെക്രട്ടറിയും പിന്നീട് ചെയർമാനുമായിരുന്നു ആദ്യം കെ എസ് യുമായി സഹകരിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിലും അദ്ദേഹത്തെ സ്വതന്ത്രനായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ കെ എസ് യുവിൻ്റെ കുത്തക യൂണിവേഴ്സിറ്റി കോളേജിൽ തകർന്നത് ബാലേന്ദ്ര മേനോൻ എസ് എഫ് ഐ സ്വതന്ത്രനായി യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയർമാൻ സ്ഥാനത്ത് ജയിച്ചത് മുതലാണ് രാഷ്ട്രീയ കാര്യങ്ങൾ എന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ മേനോനിലുണ്ടെന്ന് എനിക്കെപ്പോഴും അറിയാം ഇപ്പോഴും ബാലചന്ദ്ര മേനോൻ ആ മനസ്സുള്ളതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അതായത് ഇതിനകത്തും ഒരു ചെറിയ ഒരു എന്നെ തോണ്ടിയതാ അതായത് താങ്കൾ മനസ്സിലായതല്ലേ അത് അല്ല അങ്ങനെ അത് മനസ്സിലായി അല്ലല്ല അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് ഈ പറയുന്ന എന്താ പറയുക ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നൊക്കെ അടുത്ത കാലത്താണ് പ്രതികരിച്ചു തുടങ്ങിയത് പക്ഷേ ഞങ്ങൾക്കത് കൊച്ചനിയനായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചനിയാന്നാണ് ചെറിയാൻ ഫിലിപ്പ് കൊച്ചനിയൻ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ഒരു ഞങ്ങൾ കണ്ടിരുന്ന ഒരു ഭയങ്കര സ്റ്റാർ സിമ്പൽ എ കെ ആൻ്റണിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പിച്ചായിരുന്നു ആൻ്റണിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞാലേ നടക്കുള്ളൂ ആൻ്റണി കൈവിട്ടു അത് പിന്നീടല്ലേ അത് രാഷ്ട്രീയം അല്ല ഒരുമിച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കാന്ന് പറഞ്ഞ് ആനണി പോയി കഴിച്ചു അതെ അതെ അപ്പോൾ അതുകൊണ്ട് ചെറിയാനാ പറഞ്ഞാത്ത സംഭവം ഞാനവിടെ ഇലക്ഷനായിട്ട് നിന്ന സമയത്ത് എനിക്ക് ഞാൻ എൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രകടമായി കാണുന്നതുകൊണ്ട് എൻ്റെ ട്രാക്ക് കാരണം മനസ്സിലായി ഞാൻ വന്നു പറഞ്ഞേ പറഞ്ഞു എനിക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞു എനിക്ക് ഇലക്ഷൻ നിൽക്കണം കേക്കൂ അപ്പോൾ അവിടുത്തെ പൈസ കെ എസ് യൂണിറ്റ് പറഞ്ഞു ഫസ്റ്റ് ഡി സി ആണ് ഞാൻ നിങ്ങൾ എന്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ആർട്സ് സെക്രട്ടറി ആയിരിക്കും ആർട്സ് സബ് സെക്രട്ടറി അത് ശരിയാണ് നിങ്ങൾക്ക് എന്താ പരിചയമുള്ളത് രാഷ്ട്രീയത്തിലെ പരിചയം മാത്രമല്ല എനിക്കൊരു എനിക്ക് കെ എസ് യുവിൻ്റെ ഇന്ന വരുന്ന യൂണിറ്റിലെ മെമ്പറാണ് ഞാൻ മെമ്പറാണെന്ന് ഞാൻ പറയിപ്പിച്ചതാണ് പറഞ്ഞാൽ മതി ഇവിടെ പ്രത്യേകിച്ച് എല്ലാം ബഹുതി കൊടുക്കുകയില്ല ആരുടെ കത്ത് കൊണ്ടുവന്നിരുന്നു ഓ ഓ ഇല്ലല്ലോ നമ്മൾ വലിയ രീതിയിൽ പോകണ്ട എങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ കമ്മിറ്റിയുടെ മുമ്പ് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ചെയർമാനും പിന്നെ എഡിറ്ററും അതെല്ലാം നിങ്ങളുടെ ആൾക്കാരായിരിക്കും പക്ഷേ കലാകാരന്മാരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കലാകാരന് മാത്രമേ പറ്റൂ മിമിക്രി മോണാക്ട് പാട്ട് നാടകം എല്ലാം ഉണ്ടല്ലോ എനിക്ക് അതുകൊണ്ട് എന്നെ ആർട്സ് സെക്രട്ടറി ആക്കണം ഇത് തന്നെ എപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുമായിട്ട് കേരള രാഷ്ട്രീയം തട്ടിച്ചപ്പോൾ കറക്റ്റായിരിക്കും അത് ഓരോ കാരണത്തിൽ പറയും അപ്പോൾ അല്ല അത് ഉടനെ ബുദ്ധിമുട്ടാണ് ഇത്തവണ ഇയാളാണ് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ മിമിക്രി കാണിക്കാം പുള്ളി കാണിക്കുമോ ഏത് മിമിക്രിയെ കാണിച്ചേ അന്നത്തെ സമയത്ത് മിമിക്രി ആരംഭിച്ചിട്ടേ ഉള്ളൂ അന്ന് നമുക്ക് സ്ഥലം സ്റ്റോക്ക് ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഉടനെ അടുത്ത ചോദ്യം ഒന്ന് കാണിക്കുമെന്നാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പിൻവാങ്ങുക അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പാടാൻ സാധിക്കുമോ ഇല്ല ഞാൻ പാടും ഞാൻ എഴുതും അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ നിൽക്കുകയും അന്ന് എനിക്കറിയത്തില്ല സുഹൃത്ത് രാഷ്ട്രീയത്തിന് യോഗ്യത വേണ്ടാന്നുള്ള കാര്യം അത് പിന്നെ പഠിച്ചത് അന്നത്തെ അറിവില്ലായ്മ സംസാരിച്ചതാണ് അങ്ങനെ തർക്കം മൂത്തപ്പോൾ ഭരണപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പേര് പറയില്ല ആ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നവനൊന്നും ഇവിടെ അങ്ങനെ ഒരു ക്യാപിറ്റൽ ഡാഷുമായിട്ടില്ല അവരൊക്കെ പിന്നീട് താങ്കളോട് സഹകരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് നമുക്കിനി കാണാം എന്ന് പറഞ്ഞ് ഞാൻ യൂണിവേഴ്സുകൾ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പോലെ തേർഡ് ഇയറിൽ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ആധിപത്യം കെ എസ് യുവിൻ്റെയും മാറ്റി സ്വതന്ത്രനായിട്ട് ബാലചന്ദ്ര മേനോൻ എന്ന പേരിൻ്റെ പിന്നാലെ എസ് എഫ് ഐക്കാർ പൂർണ്ണ അവരുടെ സപ്പോർട്ടുണ്ടോ ജയിച്ചു അല്ലേ ജയിക്കില്ല ഉറപ്പാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അത്ര ഭ്രമമായിരുന്നു അല്ല അന്നത്തെ അറിവില്ലായ്മ രാമായണം പിന്നെ പഠിപ്പിച്ചു പലതും ഇതിൽ അർത്ഥമില്ല പക്ഷേ രാമായണം വായിക്കുന്നവരെ താങ്കൾ അങ്ങനെയായിരുന്നു ആവാമല്ലോ അങ്ങനെ വേണമല്ലോ ജീവിതത്തിന് പല ഘട്ടങ്ങൾ വേണ്ടേ നമ്മൾ ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് പൂവന്തോറും മാറിക്കൊണ്ടിരിക്കുമല്ലോ നിസ്സാര സംഭവം പറയട്ടെ ഒരു കടാവ് പ്രസവിച്ചിട്ട് കഴിയുന്ന ഒരു കടാവ് എന്തൊരു ഓട്ടോ പറമ്പിൽ കിടന്നു തള്ളക്കടാവിന് ഒന്നും വല്ല ആവശ്യമുണ്ട് ഇത്ര ഓടേണ്ട കാര്യം എന്താ പുല്ലം കെടുത്ത് നിന്നാൽ പോരെ അത് ചെറുപ്പക്കാരോടും നമ്മൾ ചോദിക്കും ഇവനെന്തിനാ അപ്പം മുടി ഇങ്ങനെ ചെയ്യുന്നത് അവിടെ നിന്ന് നിറം വിപ്പിക്കുന്നത് അത് നമുക്ക് തോന്നുന്നില്ലേ അവർക്കിപ്പോൾ ഇഷ്ടമാണ് അവരുടെ ആ കൊച്ചിഷ്ടത്തിൽ ആ സിനിമയെ നിലനിൽക്കുന്നത് എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജ് അതിനുശേഷം ഹ്രസ്വകാല മാധ്യമ പ്രവർത്തനം ഞാന ശ്രീ പ്രേം നസീറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം പക്ഷേ ശ്രീ ബാലചന്ദ്ര മേനോനുള്ള ഒരു കഠിനാധ്വാനി അതെപ്പോഴും ഞാൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് താങ്കൾ ഒരിക്കലും സ്വസ്ഥനല്ല എപ്പോഴും അസ്വസ്ഥതയാണ് എന്താ കാരണം ചെറുത് ചെയ്യാനുണ്ട്
താങ്കളുടെ മെഡൽ ഓഫ് ലാങ്കട്ടി മസ്തിഷ്കം എപ്പോഴും ആക്റ്റീവാണ്. ഒരിക്കലും അതിനെ രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു.